ചാത്തമംഗലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ ജനങ്ങൾ ദുരിതത്തിൽ പഞ്ചായത്തിലെ എട്ടോളം വാർഡുകളിൽ കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് ജലം ലഭ്യമാക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കേണ്ട തുകയിൽ വൻ കുടിശ്ശിക വന്നതോടെയാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത് ചാത്തമംഗല ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഒരു മാസത്തോളമായി കുടിവെള്ളം മുടങ്ങിയത് പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് വാർഡുകളിൽപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായത് ജലം ലഭ്യമാക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് കമ്മിറ്റി അടക്കേണ്ട തുകയിൽ വലിയ കുടിശ്ശിക വന്നതോടെയാണ് വിതരണം മുടങ്ങിയത് ഒരുപാട് കുടുംബങ്ങൾ ഈ പന്ത്രണ്ടാം വാർഡ് ഒമ്പതാം വാർഡ് പതിനൊന്നാം വാർഡ് അങ്ങനെ ഈ ചാത്തമാലം പഞ്ചായത്തിൻ്റെ മുക്കാൽ ഭാഗം വാർഡുകളിലും ഈ വെള്ളം കുടിവെള്ളമാണ് ആൾ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ അപ്പോൾ ഈ ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഈ മഴക്കാലത്ത് പോലും ഈ അടുത്ത പ്രദേശത്തൊക്കെ വണ്ടിയിൽ വെള്ളം അടിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര പ്രയാസം എന്ന് വെച്ചാൽ അത്ര പ്രയാസമാണ് ഇരുപത് ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ടെന്നാണ് വിവരം എൻ സി പി സി കുടിവെള്ള പദ്ധതി പ്രകാരമാണ് കുടിവെള്ളം നൽകിയിരുന്നത് സ്വന്തമായി മോട്ടോറും ടാങ്കും മറ്റ് സംവിധാനങ്ങളോടെയുമാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് ജപ്പാൻ കൂടിയുള്ള പദ്ധതി വന്നതോടെ കൂടിമാട് ശുദ്ധീകരണ പ്ലാന്റിൽ നിന്ന് നഗരത്തിലേക്കുള്ള ജല ആവശ്യം കുറഞ്ഞതോടെ പ്ലാന്റിൽ നിന്നുള്ള ജലം ലഭ്യമാക്കിയിരുന്നു ഗുണഭോക്താക്കളിൽ നിന്ന് ചാർജ് വാങ്ങി നിശ്ചിത തുക വാട്ടർ അതോറിറ്റിക്ക് നൽകിയാണ് ജലം വിതരണം ചെയ്തിരുന്നത് എന്നാൽ ഗുണഭോക്താക്കളിൽ നിന്ന് കൃത്യസമയത്ത് പണം പിരിച്ചെടുക്കാത്തതിനാൽ തുക കുടിശ്ശിക വരികയായിരുന്നു പല വീടുകളിൽ നിന്നും വലിയ സംഖ്യ പിരിച്ചെടുക്കാനുണ്ട് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടും കണക്കുകൾ അവതരിപ്പിച്ചിട്ടും വർഷങ്ങളായെന്നും ആക്ഷേപമുണ്ട് ഇവിടെ അടുത്ത് പന്ത്രണ്ടാം വാർഡിലെ പഴരുകൊട്ടമ്പൽ ജനവിദ്യാകേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കോളനി അവിടെയൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി കൊണ്ടുപോയിട്ടാണ് ഓരോരുത്തർ കഴിയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അതിപ്പം അഞ്ചാറാൾ വന്നാൽ തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥയുള്ളു ഒരു കിണറാകെ ഈ കോളനിയിൽ അപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളൊക്കെ അതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞ ഇത് കുറേ കാലമായി ഒരു മാസത്തോളായി മുടങ്ങി കിടക്കണേ ഈ വല്ലപ്പോഴും മഴ പെയ്യണു അതൊരു ആശ്രയം മാത്രമേ ഇപ്പം ഈ കോളനി നിവാസികൾക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇപ്പോൾ നിലവിലുള്ള വാർഡ് മെമ്പർമാർ വന്നത് ആ മെമ്പർമാരെ ചുമതല ഉണ്ട് എന്നാണ് അതെ അതാത് കാലഘട്ടത്തിലുള്ള മെമ്പർമാർ ഇതിൽ ചുമതല ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ മെമ്പറെ സമീപിക്കുന്ന സമയത്ത് മെമ്പർമാർക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് വിവരങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് കാരണം പഞ്ചായത്തിൽ ഫയലുകളില്ലെങ്കിൽ മെമ്പർമാർക്ക് എങ്ങനെ അതിന് വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വാർഡ് തലങ്ങളിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ജലവിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷമേ ഇതിന് കഴിയുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ളവർ പറയുന്നത് വിഷയം രൂക്ഷമായതോടെ കമ്മിറ്റി അംഗങ്ങളെയും ഗുണഭോക്താക്കളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയിൽ കുടിശ്ശിക അടക്കാനുള്ളത് കൊണ്ട് അവരത് കട്ട് ചെയ്തു ഇപ്പോൾ ഒരു മാസമായി വെള്ളം കിട്ടുന്നില്ല ജനങ്ങളെല്ലാവരും വലിയ പ്രയാസത്തിലാണുള്ളത് ഈ പ്രശ്നം കഴിഞ്ഞ അടിയന്തിരമായി ചേർന്ന ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി പ്രദേശത്തെ എട്ട് വാർഡുകളിലെ മെമ്പർമാരും അതേപോലെ നിലവിലെ ഉള്ള ഗുണഭോക്തൃ കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും ഉൾപ്പെടെയുള്ളവരുടെ ഒരു യോഗം ഇന്ന് ഇവിടെ ഈ ചിറ്റാലുപുലാക്കലെ ജനവിദ്യാകേന്ദ്രത്തിൽ ചേർന്നു ഈ തീരുമാനം അടിയന്തിരമായി എല്ലാ വാർഡുകളിലും ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിലായി എല്ലാ വാർഡുകളിലും ഗുണഭോക്താക്കളെ വിളിച്ചു ചേർത്ത് യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ